സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പായി സർക്കാർ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്നും കടമെടുത്ത് പണിയേണ്ടതല്ല സിൽവർ ലൈൻ പദ്ധതിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. തെറ്റ് ചൂണ്ടിക്കാട്ടും മുമ്പേ പ്രതിപക്ഷത്തെ ദേശദ്രോഹികളായി മുഖ്യമന്ത്രി മുദ്രകുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യു ഡി എഫ് മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം രൂക്ഷമായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. അതിന് പരിഹാരം കാണാതെ സിൽവർ ലൈൻ പദ്ധതിക്ക് പിന്നാലെയാണ് സർക്കാർ. സംസ്ഥാനം വലിയ കടക്കെണിയിലാണെന്നാണ് സി എൻ ജി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കടമെടുത്ത് സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ഭാവി തലമുറക്ക് മുകളിൽ വലിയ ഭാരം കെട്ടിവെക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. പദ്ധതിയെക്കുറിച്ച് പ്രതിപക്ഷം ചോദ്യം ഉന്നയിക്കുമ്പോൾ ദേശദ്രോഹികളെന്ന് മുഖ്യമന്ത്രി മുദ്രകുത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പോലും സർക്കാരിന് ഒത്തൊരുമ ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്ലസ് ടുവിന് ക്ലാസ് ആരംഭിക്കാൻ കഴിയാത്തവരാണ് സിൽവർ ലൈനിന് പിന്നാലെ നടക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പരിഹസിച്ചു. സിൽവർ ലൈനിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണം. ഇന്ധന നികുതി കൊള്ളക്കെതിരെ യു ഡി എഫ് പ്രക്ഷോഭം ശക്തമാക്കുമെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു. ഐ സി സി സെക്രട്ടറി പി വി മോഹനൻ, എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ, അബ്ദുസമദ് സമദാനി, വി എസ് ജോയ്, എ പി അനിൽകുമാർ, പി ടി അജയ് മോഹൻ തുടങ്ങിയ യു ഡി എഫ് നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.